മോർണിംഗ് ചർച്ച് വെൽക്കം ടു ഹാപ്പൻ ബോൾ മോർണിംഗ് ഡെവോഷൻ ഇന്നത്തെ ഡെവോഷനിലൂടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ആസ് വി ആർ കണ്ടിന്യൂയിങ് ഇൻ ദിസ് 40 ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഐ ബിലീവ് ഇറ്റ്സ് ബീൻ എ ഫ്രൂട്ട്ഫുൾ ടൈം ഓഫ് സീക്കിംഗ് ആൻഡ് ഹിയറിംഗ് ഫ്രം ഗോഡ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ലെറ്റ് ഇസ് പ്രസ് ഓൺ ടു നോ ഗോഡ് ലെറ്റ് ഇസ് ബി സെലസ് ടു എക്നോളജ് ആൻഡ് ടു നോ ഗോഡ് അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതും അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിൻമഴ പോലെ തന്നെ നമ്മുടെ അരികിലേക്ക് വരും As surely as the sun rises, he will respond and come to us. ഒരു കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി ആൻറ്റിസിപ്പേഷനും എക്സ്പെക്ടേഷനിലൂടെ വെയിറ്റ് ചെയ്യുന്നത് പോലെ As we are waiting and seeking the Lord, I believe he will come to us. പിൻമഴ പോലെ he will come to us and fill us. Whatever is our need today morning, I believe he will meet us at our point of need and he will answer us. ഒരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നന്ദി അപ്പ സ്തോത്രം അപ്പ താങ്ക് യു ഫോർ ഗിവിംഗ് അസ് ദ ഗ്രേസ് ടു ഫാസ്റ്റ് ആൻഡ് ടു സീക്ക് യുവർ ഹാർട്ട് ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് ലോർഡ് ഫാദർ ആസ് വി ആർ വെയിറ്റിംഗ് അപ്പോൺ യു കർത്താവെ ലെറ്റ് ഇസ് നോട്ട് ലൂസ് ഹാർട്ട് ലെറ്റ് ഇസ് നോട്ട് ഗിവ് അപ്പ് ബട്ട് ലെറ്റ് ഇസ് കണ്ടിന്യൂ സീക്കിംഗ് യു ലെറ്റ് ഇസ് ബി സെലസ് ടു നോ ആൻഡ് ടു എക്നോളജ് യു കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നല്ല നിലം പോലെ ഫാദർ വേർ ദ സീഡ് കൻ ഗോ ഇൻ ഡീപ്പ് ആൻഡ് ബ്രിങ് ഫോർത്ത് മച്ച് ഫ്രൂട്ട് അങ്ങനത്തെ നിലങ്ങളാക്കി മാറ്റണമേ ട്രാൻസ്ഫോം ചെയ്യണമേ എന്നത് ദിവസം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഫാദർ ലോർഡ് സ്പീക്ക് ടു അസ് അനോയിന്റ് അസ് സ്ട്രെങ്ത് അസ് ഫാദർ സോ ദാറ്റ് അനേകർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ അങ്ങയുടെ കിങ്ഡത്തിൻ്റെ എക്സ്പാൻഷനിലോട്ട് സോ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബ്ലെസ് യുവർ ഹോളി നെയിം ഓൾ ദിസ് ഐ ആസ്ക് ഇൻ പ്രേ ഇൻ ദ നെയിം ഓഫ് യുവർ സൺ ജീസസ് ആമേൻ ആൻഡ് ആമേൻ ലെറ്റ്സ് ടേക്ക് ടൈം ടു വർഷിപ്പ് ദ ലോർഡ് Amazing love that welcomes me The kindness of mercy That bought with blood wholeheartedly My soul undeserving God, you're so good God, you're so good. God, you're so good. You're so good to me. Behold the cross, age to end. So
സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അങ്ങയുടെ മക്കളാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കുമായി അങ്ങയെ സ്തുതിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ ബലവുമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഞങ്ങളുടെ കോട്ടയായിരിക്കാൻ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ കർത്താവായിരിക്കാൽ സ്തോത്രം. അങ്ങല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഇല്ലല്ലോ അപ്പാ. കർത്താവെ, ഈ സമയം COVID-19 മൂലം കഷ്ടത്തിലൂടെയും പലവിധമായ പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കമ്മ്യൂണിറ്റി സ്പ്രെഡിൽ നിന്നൊക്കെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കരുണ തോന്നി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വർക്കിലെ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻസ് എല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് ലോക രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിൽ കർത്താവെ, പലവിധമായ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. മെന്റലി, ഫിസിക്കലി, ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവർ, കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവരെ ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ ഞങ്ങൾ അവർക്ക് ആശ്വാസവും സഹായവും നൽകണമേ. പുതുവഴികളെ തുറന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ അപ്പാ.
ഈ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയാത്തവർ, സുവിശേഷം കേൾക്കാത്തവർ ഈ സാഹചര്യത്തിലൂടെ അങ്ങയെ അറിയുവാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഭയെ അനുഗ്രഹിക്കണമേ. ദൈവദാസന്മാരെയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ മെമ്പേഴ്സിനെയും ഓരോ ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ പ്രൊവിഷൻ, ഡിവൈൻ ഹെൽത്ത് ഒക്കെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ സമയം ഇരിക്കുവാനും അങ്ങയുടെ വചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും അങ്ങയുടെ ശബ്ദം കേട്ട് അനുസരിക്കുവാനും കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരമാണോ എന്ന് ഞങ്ങൾ തന്നെ സ്വയം എക്സാമിൻ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കറക്റ്റ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെയും കറക്റ്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനുള്ള സ്നേഹം, കർത്താവേ, ആ ഇന്റിമസി ഞങ്ങളിൽ വർദ്ധിക്കട്ടെ. ആ ഊഷ്മളമായ ബന്ധം ഞങ്ങളിൽ വളരട്ടെ. കർത്താവേ, ഞങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പാനും നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാനും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ഘടനായി സ്തോത്രം സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ 12-ാം ദിവസവും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി നമുക്ക് നന്ദി പറയാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഭയെ ഒരുമിച്ച് നമ്മൾ ഉപവസിക്കുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കൽപ്പിച്ച യേശു ക്രിസ്തു തൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ അത്ഭുതം ചെയ്യുവാനിടയാകും. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്ന ഒന്ന് രണ്ട് അവസരങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്ന ആ സമയം ചുരുക്കം വ്യക്തികളായി ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, വളരെ ചുരുക്കം ആൾക്കാർ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. ഇന്ന് വളരെ തിരക്കേറിയ ഒരു ദൈവദാസൻ അന്ന് അവിടെ ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ പ്രയാസം ഷെയർ ചെയ്യുന്നത് ഞാൻ കേൾക്കുവാനിടയായി. ആഭിചാരത്തിലും മന്ത്രവാദത്തിലും ഒക്കെ കടന്നുപോയി, വളരെ പ്രയാസത്തിലായിരിക്കുന്നു, അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു എന്ന് തൻ്റെ സാക്ഷ്യം അദ്ദേഹം ഒരു വ്യക്തിയോട് പറയുന്നത് കേൾക്കുവാനിടയായി. ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു, ദൈവദാസൻ നമുക്ക് അല്പസമയം ആരാധിക്കാം എന്ന് പറയുകയും ഈ വ്യക്തി അലറിക്കൊണ്ട് താഴെ വീണതിന് ശേഷം വിളിച്ചു പറയുക, വാൾ വെട്ടരുത് വാൾ. അദ്ദേഹം തറയിൽ കിടന്നുരുളുക. ദൈവദാസൻ ശുശ്രൂഷ നിർത്തിയതിന് ശേഷം ദൈവമക്കളോട് എല്ലാവരോടും ചോദിച്ചു, എൻ്റെ കയ്യിൽ എവിടെയാ വാൾ? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ, അതോടൊപ്പം എൻ്റെ സ്വന്തം അനുഭവം, 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കായി പ്രഭാതത്തിൽ ബോട്ട് ജെറ്റിയുടെ അതുവഴി കടന്നു പോകുന്ന ആ സമയം ഫുട്പാത്തിൽ പ്രായമായ ഒരു അമ്മച്ചി നല്ല വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നു. വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് ചെന്നപ്പോൾ ആ അമ്മച്ചി കേൾക്കാൻ കഴിയാത്തതായ വാക്കുകൾ, അസഭ്യ വാക്കുകൾ ആദ്യം ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അല്പം സമയം അവിടെ നിന്നു. അതിനുശേഷം ഫുട്പാത്തിൽ നിന്നിറങ്ങി മുമ്പോട്ട് നടന്ന് ആ അമ്മച്ചിയുടെ, പ്രായമായ അമ്മച്ചിയുടെ അരികിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്ന
അസഭ്യ വാക്കുകൾ നിർത്തിയതിനു ശേഷം അമ്മച്ചി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ദൂതന്മാർ കൊടി പിടിച്ചു നിൽക്കുന്നു, ദൂതന്മാർ കൊടി പിടിച്ചു നിൽക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. ഇപ്പോഴും ആ ശബ്ദ ആ അമ്മച്ചിയുടെ ശബ്ദം എൻ്റെ കാതുകൾ മുഴങ്ങുന്നു. ദൂതന്മാർ കൊടി പിടിച്ചു നിൽക്കുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ കൊടി, അതായത് ഒരു രാജ്യത്തിൻ്റെ അടയാളം. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അതായത് സുവിശേഷം 6:10. ഓ വിൽ പ്രേ, ലെറ്റ് യുവർ കിങ്ഡം കം ഓ ലോർഡ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ. ലിറ്ററലി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനുള്ള സമയം ആഗതമായി എന്ന് പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനു മുമ്പായി കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും, മധ്യാകാശത്ത് തൻ്റെ സഭയെ ചേർക്കും. പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി ദൈവദാസനിലൂടെ. പ്രതിഫലം പ്രാപിച്ചവരായി വിശുദ്ധന്മാരുമായി 1000 വർഷം ഈ ഭൂമിയിൽ 1000 ആണ്ട വാഴ്ചയ്ക്കായി യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ, റെവലേഷൻ chapter 20:4, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് വാഴുവാനുള്ള അധികാരം കൊടുത്തു. Revelation 20:6, അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചും ആരാധിക്കുന്നതിനെക്കുറിച്ചും എപ്പോഴും സ്വർഗത്തിൽ ആരാധനയോടുകൂടി ആയിരിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് വളരെ നല്ല കാര്യമെങ്കിലും അതിനു മുൻപായി നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടി, ഈ ഭൂമിയിൽ ന്യായത്തോടെ വാഴുവാൻ രാജാദി രാജാവായ യേശു ഭൂമിയിലേക്ക് തൻ്റെ വിശുദ്ധന്മാരുമായി മടങ്ങി വരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം ആ രാജ്യത്തെ വാഴുവാനുള്ള അവകാശം വിശുദ്ധന്മാരായ നമ്മൾ ഓരോ വ്യക്തികൾക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സകലത്തിന്മേലും വാഴുവാൻ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കി. പാപം വാഴുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റി. അങ്ങനെയെങ്കിൽ സകലത്തിന്മേലും വാഴുവാനുള്ള അധികാരത്തോടെ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കുവാൻ 1000 ആണ്ട് ഈ ഭൂമിയിൽ കർത്താവ് ആരംഭിക്കുന്ന ഭരണം എന്നേക്കും നിലനിൽക്കുന്നത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 2:44 നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നത്തിന് മറുപടിയായി കൈ തൊടാതെ വന്ന കല്ല് ബിംബത്തിൻ്റെ കാലടിച്ച് തകർത്ത് അതിനെ പൊടിയാക്കി കളയുമ്പോൾ ദാനിയൽ നെബൂഖദ്നേസറിനോട് സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുക. ദാനിയൽ പ്രവചനം 2:44, സ്വർഗസ്ഥനായ ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കും രാജാവേ, ഈ രാജ്യത്വങ്ങളൊക്കെ അവസാനിക്കും, അതിനൊക്കെ അവസാനമുണ്ട്. സർവശക്തനായ ദൈവം ഭൂമിയിൽ ആരംഭിക്കുന്ന ദൈവരാജ്യത്തിന്, ആരംഭിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന് അവസാനമില്ല. ലിറ്ററലി യേശു ക്രിസ്തു മടങ്ങി വന്ന് താൻ സ്ഥാപിച്ച രാജ്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 11:4, നീതിയോടെ ന്യായം പാലിച്ച് കൊടുക്കുന്ന ഒരു രാജ്യം, എല്ലാവർക്കും നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുന്ന രാജ്യം. അതുമാത്രമല്ല, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ പാപത്താൽ ആനിമൽ കിങ്ഡത്തിന് വ്യത്യാസം സംഭവിച്ചു, അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം സംഭവിച്ചു പലതിനും.
അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവാചകൻ എഴുതുന്നു 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളി പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ചു പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. ആനിമൽ കിങ്ഡം റീസ്റ്റോർഡായി, ഫലവൃക്ഷങ്ങൾ അധികം ഫലം കൊടുക്കും, ആ രാജ്യത്ത് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിക്കും, ആ രാജ്യത്ത് നീതിയോടെ യേശു വാഴും, ആ രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപായി പിശാചിനെ അന്ധതമസിലിട്ട് ലോക്ക് ചെയ്യും. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഓർക്കാം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തതിലൂടെ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ, ജലപ്രളയത്തിലൂടെ നശിപ്പിക്കപ്പെട്ട ഭൂമിയിലും കരുണയോടെ ദൈവം മനുഷ്യനെ കണ്ടു, ന്യായാധിപന്മാരെ ആക്കി, രാജാക്കന്മാരെ ആക്കി. അതുകൊണ്ടും വ്യത്യാസം സംഭവിക്കാതിരുന്നപ്പോൾ തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത്, ഇന്ന് ആരെങ്കിലും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിത്യരാജ്യത്തിൻ്റെ അവകാശിയാകാതെ ഉണ്ടെങ്കിൽ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളുടെ പാപം നീക്കി നിത്യരാജ്യത്തിന് നിങ്ങളെ അവകാശിയാകും. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ വീണ്ടെടുത്ത് അവിടെയും കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം വീണ്ടും കൈവിടാതെ എൻ്റെയും നിങ്ങളുടെയും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നിത്യരാജ്യത്തിന് അവകാശിയാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടും നിങ്ങളോടും സ്നേഹം തോന്നിയെങ്കിൽ നിത്യത മുഴുവൻ കർത്താവിനോടൊപ്പം ചിലവഴിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ദൈവരാജ്യം, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കൽപ്പിച്ച കർത്താവെ, അവിടുന്ന് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി മടങ്ങി വരുന്ന സമയം ഏറ്റവും അടുത്തു എന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂടെ എപ്പോഴും
ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ കുടുംബങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിൽക്കുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രൊവിഷൻസ് അങ്ങ് ഞങ്ങൾക്കായി തുറന്നു തരുന്നതിനായി നന്ദി. എല്ലാ മഹത്വവും യേശുവിനെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. ടുമോറോ മോർണിംഗ് അറ്റ് 7 o'clock we can come together for morning prayer. God bless you. Amen.